ഞങ്ങൾ തോറ്റവരായിരുന്നു എന്ന് പറയാൻ മടിയില്ലാത്തവരുടെ ഒരു സംഗമം. കളിയും ചിരിയും തമാശകളും ഓണസദ്യയും ഓണപ്പാട്ടുമെല്ലാമായിരുന്നു ഒത്തുചേരൽ. 1982-83 കാലഘട്ടത്തിൽ 10-ാം ക്ലാസ്സിൽ തോറ്റവരുടെ സംഗമമാണ് തൃശൂർ ഇരിങ്ങാലക്കുട നമ്പൂതിരീസ് കോളേജിൽ നടന്നത്. 42 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും എത്തിയത് തങ്ങളെ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഇടത്തേക്കാണ്. ഇപ്പോൾ 57 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു എല്ലാവരും തന്നെ. 42 വർഷങ്ങൾ മുൻപുള്ള അവരുടെ കൗമാരകാലത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു ലക്ഷ്യം. പലർക്കും പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയിരുന്നു. പക്ഷേ ആ നല്ല കാലം എല്ലാവരും ഓർത്തെടുത്തു. നമ്മൾ ഇവിടെ ഒരു ആഘോഷമാക്കിയിട്ട് ഈ നമ്പൂതിരീസ് കോച്ചിങ് സെന്ററിന്റെ ഈ പഴയ ഓർമ്മ കലാലയത്തിൽ ആ ഓർമ്മ പുതുക്കി ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല പാട്ടൊക്കെ പാടി നല്ല ഒരു ഇതായിട്ട് കൊണ്ടാടി. ഭൂരിഭാഗം പേർക്കും അന്നത്തെ തോൽവി ജീവിത വിജയത്തിന്റെ മുന്നോടിയായിരുന്നു. തോൽവിയിൽ കാലിടറാതെ പ്രതീക്ഷയോടെ ജീവിതം വെട്ടിപ്പിടിച്ച് എത്തിയവർ. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ബിസിനസ്സുകാരും തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവർ എത്തി. പലതരത്തിലുള്ള കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. അന്ന് പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കാനും ഈ കൂട്ടർ മറന്നില്ല. കാരണം അവരാണ് എല്ലാത്തിനുമുള്ള പ്രചോദനം. മാതൃഭൂമി ന്യൂസ് തൃശൂർ. എം എസ് ലിഷോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലിഷോയി, സാധാരണ എല്ലാവരും വരിക, അതാണ് റിയൂണിയൻ എന്ന് പറയുന്നത് അല്ലേ? അതിലിപ്പോൾ തോറ്റവരോ ജയിച്ചവരോ അങ്ങനെ ഒരു വേർതിരിവ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തോറ്റവർ മാത്രം എത്തുക എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോയത്? അതായത്, ഇത് ഒരു സ്കൂളിലെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്തെയോ ആളുകൾ മാത്രമല്ല, അതായത് വിവിധ സ്കൂളുകളിൽ, ഇരിങ്ങാലക്കുട പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് 10-ാം ക്ലാസ്സിൽ തോറ്റവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കൂടിയത്. അത് അവർ കൂടിയതെന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയിൽ തന്നെയുള്ള വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള നമ്പൂതിരീസ് ഈ ട്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കോച്ചിങ് സെൻറ്റർ, ആ ഒരു തരത്തിലുള്ളൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. അത് വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ഥലമാണ്. അവിടെ സാധാരണഗതിയിൽ അവിടുത്തെ അധ്യാപകർ ഏറ്റെടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പല ട്യൂഷൻ സെൻ്ററുകളിലും കോച്ചിങ് സെൻ്ററുകളിലും എല്ലാം തന്നെ നല്ല രീതിക്ക് പഠിക്കുന്ന കുട്ടികളെ ആണ് കൂടുതലായും അഡ്മിഷൻ എല്ലാം കൊടുക്കാനായി അവർക്കെല്ലാം താല്പര്യം. പക്ഷേ ഇവിടെ എത്രത്തോളം പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളായാൽ പോലും അവരെ എല്ലാം തന്നെ പഠിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്ത് ആ ഒരു സ്ഥലത്ത് അവർ ഏറ്റെടുത്തിരുന്ന ഒരു വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നതും അതിനോടൊപ്പം തന്നെ ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ദൗത്യത്തിൽ ഉടെ എല്ലാവരും തന്നെ ഈ ഇന്നിപ്പോൾ കൂടിയ എല്ലാവരും തന്നെ പിന്നീട് ഒന്നും രണ്ടും ചാൻസിലൂടെ എല്ലാം തന്നെ അവർ വിജയിച്ച് കയറുകയാണ് ചെയ്തത്. അതായത് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു ട്യൂഷൻ സെൻ്ററിൽ അവിടെ എത്തിയവർ ആദ്യം തോറ്റു, പിന്നീട് ആ തോൽവിയിൽ നിന്ന് അവർ വിജയത്തിലേക്ക് നടന്നു കയറുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ വീണ്ടും ഒത്തുകൂടിയത്. അങ്ങനെ കൂടിയപ്പോൾ വളരെയേറെ കൗതുകമുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലർക്കും പരസ്പരം കാണുമ്പോൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്രയ്ക്ക് പലരും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 45 വർഷത്തോളം എല്ലാം തന്നെ പഴക്കം ചെന്ന ഒരു സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് എന്തായാലും ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായത്. അവർ കുറച്ചു നേരം എല്ലാവരും ചേർന്ന് ഒത്തുകൂടി ഓണസദ്യയൊക്കെ കഴിച്ച് ഓണപ്പാട്ടൊക്കെ പാടി എല്ലാവരും ആസ്വദിച്ച് പിരിയുകയാണ്. ഇനിയും ഒരുപാട് തവണ ഇത്തരം കൂട്ടായ്മകൾ വീണ്ടും ഒത്തുചേരുന്നു എന്നുള്ളതാണ്, എത്തുചേരണം എന്നുള്ളതാണ് അവിടെ എല്ലാവരും. എന്തായാലും പണ്ടൊന്ന് തോറ്റു പോയതിനെ കുറിച്ച് മാത്രമേ പറയാനുണ്ടാവുള്ളൂ, പിന്നെ ജീവിതത്തിൽ നടന്നു വന്ന വഴികളിലൂടെ സംഭവിച്ച വിജയത്തെ കുറിച്ച് എല്ലാം അതിൽ അതൊക്കെ ആയിരിക്കും കൂടുതൽ അവർ പറഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും ഓണം അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷമൊക്കെ ചേർന്ന് എല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിച്ചൊക്കെയാണ് പോയത്. സന്തോഷം. ശരി ലിഷോയ്.